പുരാവസ്തു ഗവേഷകരുടെ പറുദീസയാണ് ഈജിപ്ത്. ചരിത്രാവശിഷ്ടങ്ങളും ദാർശനിക ചിന്തകളും ശാസ്ത്രവും മിത്തുക്കളും കൂടിക്കലർന്ന അവിശ്വസനീയമായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. സംഭവ ബഹുലമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത് BC 3150 കാലഘട്ടത്തിലെ ഒന്നാം രാജവംശത്തിലെ ആദ്യ ഫറവോ ആയിരുന്ന നാർമാരുടെ ഭരണകാലം മുതലാണ്. അദ്ദേഹമാണ് മേലേ ഈജിപ്തിനെയും കീഴേ ഈജിപ്തിനെയും ചേർത്ത് ഒരൊറ്റ രാജ്യമാക്കി തീർത്തത്. അദ്ദേഹത്തിന് ശേഷം ഒരുപാട് രാജവംശങ്ങൾ, ഒരുപാട് ഫറവോമാർ ഈജിപ്ത് എന്ന മഹാസാമ്രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്നു. കുഫു, റമസേസ്, ആമൻ ഹോട്ടപ്പന്മാർ, ബാല ഫറവോ, തുത്തൻ കാമോൻ, ടോളമിമാർ, ക്ലിയോപാട്ര, അങ്ങനെ പോകുന്ന നിര. നിർമ്മിതി കൊണ്ട് അതിശയിപ്പിക്കുന്ന പിരമിഡുകളും ഗിസയിലെ അത്ഭുതജീവി സ്ഫിങ്ങും കർണാക്കിലെയും അബു സിംബലിലെയും ക്ഷേത്രങ്ങളും ഫറവോമാരുടെ മമ്മികളും ഏവരെയും അതിശയിപ്പിക്കുന്നവയാണ്. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ രാജകുമാരിമാരെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്ലിയോപാട്രയുടേതാണ്. പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നത് സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും ലോകത്തെ മൂക്കിൻ തുമ്പത്ത് നിർത്തിയ ക്ലിയോപാട്രയെക്കുറിച്ചല്ല, അത് ലോകത്തെ വിസ്മയിപ്പിച്ച ബാലഫറവായിരുന്ന തുത്തൻ ഖാമൻ്റെ നിർഭാഗ്യവതിയായ പ്രിയപത്നി അനക്സേന മുനിനെക്കുറിച്ചാണ്. നിരവധി ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും മമ്മികൾ കണ്ടെടുത്തപ്പോഴും അനക്സേന മുൻ ചരിത്രത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് ഗവേഷകരെ പലപ്പോഴും കുഴക്കിയിരുന്നു. 18 രാജവംശത്തിലെ ഫറവോ ആയിരുന്ന ആമേൻ ഹോത്തേപ്പ് 4 അഥവാ അക്നാഥേൻ, അദ്ദേഹത്തിൻ്റെയും രാജ്ഞി നഫർ തിഥിയുടെയും 6 പെൺമക്കളിൽ 3-ാമത്തെ മകളായിരുന്നു ആംഖേ സെൻപത്തേൻ അഥവാ അനക്സേന മുൻ. ആദ്യത്തെ 3 മക്കൾക്കായിരുന്നു സീനിയർ പദവി ഉണ്ടായിരുന്നത്. 13 വയസ്സിലായിരുന്നു വിവാഹം. തുത്തൻഖാമനാണ് പ്രായം 10. തുത്തൻഖാമൻ്റെയും അച്ഛൻ അക്നാഥേൻ തന്നെയായിരുന്നു. എന്നാൽ അമ്മ നെഫർട്ടിറ്റി അല്ലായിരുന്നെന്നും കിയ എന്നു പേരുള്ള മറ്റൊരു സ്ത്രീയായിരുന്നെന്നും വാദമുണ്ട്. അതുമാത്രമല്ല, ഈ കിയ സ്വന്തം സഹോദരി തന്നെയാണെന്നും ആ സഹോദരിയിൽ പരസ്യമോ രഹസ്യമോ ആയ വീഴ്ചയിലുണ്ടായ പുത്രനാണ് തുത്തൻഖാമോൻ എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ഒരു ആശങ്കാജനിതമായ കാലഘട്ടത്തിലാണ് തുത്തുഖാമൻ അധികാരത്തിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ നേരത്തെ പറഞ്ഞ അക്നാഥേൻ്റെയും നെഫർട്ടിറ്റി റാണിയുടെയും ഭരണപരിഷ്കാരങ്ങളോടുള്ള കനത്ത എതിർപ്പ് മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. പുരോഹിതവർഗം തികഞ്ഞ അസംതൃപ്തിയിലായിരുന്നു. അതിൻ്റെ ആദ്യപടിയെന്നോണം തൂത്ത് ആദേൻ തൻ്റെ പേരിലെ മാറ്റം വരുത്തി തൂത്ത് ആംവ് ആഥേൻ എന്ന പേരിലെ ആഥേൻ ദേവനെ മായച്ചു കളഞ്ഞ് ആമൂൻ ദേവനെ പ്രതിഷ്ഠിച്ചു. ആ പുതിയ പേരാണ് തൂത്ത് ആങ്ക് ആമൂൻ അഥവാ തുത്തൻ ഖാമോൻ. അവിടെ നിന്നങ്ങോട്ട് ഈജിപ്ത് ദർശിച്ചത് ഒരു ഘടകം മറിച്ചിലായിരുന്നു. അതോടെ അക്നാഥേനും നെഫർട്ടിറ്റി രാജ്ഞിയും വളർത്തിയെടുത്ത അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച ആദേൻ ദേവനിയിലൂന്നിയ ഏകദൈവ വിശ്വാസം കടപുഴകി വീണു. അർദ്ധസഹോദരിയായിരുന്ന അനക്സേന മുനുമായുള്ള തുത്തുഖാമൻ്റെ ജീവിതം സന്തോഷപരമായിരുന്നു. ചെറുപ്രായമായിരുന്നുവെങ്കിലും ഭരണ മികവിൽ പേരെടുത്ത തുത്തുഖാമോൻ എന്ന യുവരാജാവിന് 2 പെൺമക്കളുണ്ടായി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരാൾ 5-ാം മാസത്തിലും 2-ാമത്തെ ആൾ 7-ാം മാസത്തിലും മരിച്ചു. രക്തബന്ധത്തിൽ ഏർപ്പെട്ടവർ തമ്മിൽ ബന്ധപ്പെട്ട് ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു കുട്ടികളുടെ മരണകാരണം. അന്തരാവകാശികളില്ലാതെയാണ് തുത്തുഖാമോൻ 18-ാം വയസ്സിൽ മരിക്കുന്നത്. മരണകാരണം ദുരൂഹമാണെങ്കിലും ചില പഠനങ്ങൾ ഗൗരവമായി നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് തുത്തുഖാമൻ്റെ മരണം കൊലപാതകമാണെന്ന് വരെ സംശയിച്ചിരുന്നു. പക്ഷേ പുതിയ ശാസ്ത്ര നിരീക്ഷണങ്ങൾ അതൊന്നുമല്ലെന്ന് സംശയാതീതമായി തെളിയിച്ചു. അക്നാഥേനിന് സ്വസഹോദരിയിലുണ്ടായ പുത്രനായതുകൊണ്ട് രക്തബന്ധത്തിൽ പിറക്കുന്നവർക്ക് ജനിതകമായ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ഈ സത്യത്തിന് അടിവരയിടുന്ന അനേകം തെളിവുകൾ കുട്ടിരാജാവിൻ്റെ മമ്മിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതരമായ അസ്ഥിരോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. രക്തകോശങ്ങളിൽ ആകൃതി വ്യത്യാസം വരുത്തുന്ന ഗുരുതരമായ അരിവാൾ രോഗവും ഉണ്ടായിരുന്നു. ഒരു വീഴ്ചയെ തുടർന്നുണ്ടായ അണുബാധയും മലേറിയ ബാധിച്ചതും സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇടതുകാലിന് മുടന്തുണ്ടായിരുന്നതിനാൽ വേച്ചു വേച്ചാണ് നടന്നിരുന്നത്. അണ്ണാക്ക് ജന്മനം മുറിഞ്ഞതും ആയിരുന്നു. ഈജിപ്ത് ഫറവോമാരിൽ ഇരുന്നു കൊണ്ട് അസ്ത്രപരിശീലനം നടത്തിയതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഏക രാജാവാണ് തുത്തുഖാമോൻ. വേഗത്തിൽ നടന്നു പോകാനുള്ള കഴിവില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തുത്തുഖാമോൻ്റെ മരണത്തോടെ അനക്സേന മുനിൻ്റെ ദൗർഭാഗ്യം ആരംഭിച്ചു. കുട്ടികൾ ഇല്ലാതിരുന്ന തുത്തൻഖാമൻ ആഗ്രഹിച്ചത് സേനാപതിയായിരുന്ന ഹോ രാം ഹെംബു അടുത്ത അവകാശിയാകണമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് അങ്ങനെയായിരുന്നില്ല. തൂത്തിൻ്റെ ഉപദേശകനും തൻ്റെ അമ്മയായ നെഫർട്ടി രാജ്ഞിയുടെ അച്ഛനായ ആയി അധികാരം പിടിച്ചെടുക്കുകയും രാജാവിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ ശക്തമായി എതിർത്ത രാജകുമാരി അയൽപക്കമായ അനറ്റോളിയ, അതായത് ഇപ്പോഴത്തെ തുർക്കിയിലെ ഹിറ്ററ്റുകളുടെ രാജാവായിരുന്ന സുപ്പി ലുലിയുമ
ഒന്നാമൻ്റെ സഹായം അഭ്യർത്ഥിച്ചു കത്തെഴുതി. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു മകനെ ഭർത്താവായി അയക്കണമെന്നും ആ രാജാവിന് ഈജിപ്തിൻ്റെ രാജാവാകാമെന്നും അതിൽ പറയുന്നു. ഈജിപ്തിൽ നിന്നും രാജസ്ത്രീകളെ വിദേശികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന പതിവ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് രാജാവ് അമ്പരപ്പോടെയാണ് ഈ ഒരു കത്തിനെ കണ്ടത്. ആദ്യം മടി കാണിച്ചെങ്കിലും തൻ്റെ പുത്രന്മാരിൽ സാൻസ എന്ന രാജകുമാരനെ രാജകീയ അകമ്പടിയോടും ഒരുക്കങ്ങളോടും കൂടി അദ്ദേഹം ഈജിപ്തിലേക്ക് അയച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, വൻ സന്നാഹങ്ങളോടെ ഈജിപ്തിൻ്റെ മണ്ണിലെത്തിയ സാൻസ രാജകുമാരൻ വഴിമധ്യേ രാത്രിയുടെ മറവിൽ അജ്ഞാതമായ ഒരു കൊലപാതകിയുടെ വാളിനിരയായി. ഇത് ശക്തരായ ഹിറ്ററ്റുകളെ ഞെട്ടിച്ചു കളഞ്ഞു. സനാൻസ രാജകുമാരൻ ഈജിപ്തിലെത്തുമ്പോഴേക്കും ഈജിപ്തിൽ നടന്ന ഒരു ഭരണ കൈമാറ്റമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും സംഭവിച്ചത് ഇങ്ങനെയാണ്. അനേകാസേനാമുന്നിന് മുത്തച്ഛനായ ആയിയെ വിവാഹം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അനേകാസേനാമുന്നിന് സ്വന്തം അച്ഛനായ അക്നാതേനയെ തന്നെയും വിവാഹം ചെയ്യേണ്ടി വന്നതായും ചില ചരിത്രകാരന്മാർ പറയുന്നു. അനേകാസേനാമുന്നിനെ ആയിരാജാവ് കൊലപ്പെടുത്തിയതായും വാദമുണ്ട്. തുത്തൻഖാമൻ്റെ ശവകുടീരത്തിൽ മരിച്ചുപോയ രണ്ട് പെൺമക്കളുടെ മമ്മികളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അനേകാസേനാമുന്നിൻ്റെ മമ്മി കാണാത്തത് ഗവേഷകരെ കുഴക്കിയിരുന്നു. നിലവിലുള്ള ദൈവസങ്കല്പങ്ങളെ വെല്ലുവിളിച്ച അക്നാതേൻ വ്യക്തി കേന്ദ്രീകൃതം അല്ലെങ്കിൽ മനുഷ്യരൂപമുള്ള ദൈവം എന്നതിൽ നിന്നും ആത്തൻ എന്ന ശക്തിയെയായിരുന്നു ആരാധിച്ചിരുന്നത്. ജനന സമയത്ത് അനേകാസേനാമുന്നിൻ്റെ പേര് അനേകാസേൻ പഥേൻ എന്നായിരുന്നു. അതായത് ആത്തേൻ എന്ന ദൈവത്തിലൂടെ ജീവിക്കുന്നവൾ എന്നർത്ഥം. പിന്നീട് തുത്തൻഖാമൻ്റെ ഒപ്പം ചേർന്നപ്പോഴാണ് അനേക് സേനാമുൻ എന്ന പേര് സ്വീകരിക്കുന്നത്. പുരോഹിതന്മാരുടെ ദൈവമായ അമൂനിനെ ആരാധിക്കുന്നവർ അപ്പോഴേക്കും മേൽക്കൈമ നേടി എന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് അമുന്നിലൂടെ ജീവിക്കുന്നവൾ എന്ന പേരിലേക്ക് രാജകുമാരി മാറുന്നത്. ആത്തനെ ആരാധിച്ചിരുന്നവരുടെ വംശത്തെ ഇല്ലാതാക്കാൻ പുരോഹിതന്മാർ ഗൂഢാലോചന നടത്തിയതായും വാദമുണ്ട്. അങ്ങനെയാണ് രാജകുമാരി കൊല്ലപ്പെട്ടതെന്നും. തുത്തൻഖാമൻ രാജാവിൻ്റെ പുറകിലായി പലയിടത്തുനിന്നും അനേക് സേനാമുന്നിൻ്റെ പ്രതിമകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രാജകുമാരിയുടെ പേര് കൊത്തിയിട്ട ശവ സംസ്കാര ഉപകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ അടുത്തായാണ് ആയിരാജാവിൻ്റെ കല്ലറക്ക് സമീപം ഉത്ഖനനം ശക്തമാക്കിയത്. ഈജിപ്റ്റോളജിസ്റ്റ് സാഹി ഹവാസിൻ്റെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ ഗവേഷകർ ലേസർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അനേകാസേനാമുന്നിൻ്റെ കല്ലറയിലേക്കുള്ള ചെറിയൊരു വഴി തെളിഞ്ഞു കിട്ടി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവോമാരുടെ മൃതദേഹങ്ങൾ മമ്മിയായി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് വാലി ഓഫ് കിംഗ് അഥവാ രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഗവേഷകർ ഒരു കല്ലറയുടെ അടിത്തറയുടെ അവശിഷ്ടങ്ങൾ അഥവാ ഫൗണ്ടേഷൻ ഡെപ്പോസിറ്റ് കണ്ടെത്തിയത്. ഓരോ ശവക്കല്ലറയും നിർമ്മിക്കുന്നതിന് മുമ്പ് മന്ത്രത്തകിടുകളും പൂജാ സാധനങ്ങളും ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം നിറക്കാൻ ഉപയോഗിക്കുന്ന ചെറു കല്ലറകളെ ഫൗണ്ടേഷൻ ഡെപ്പോസിറ്റുകൾ എന്ന് വിളിക്കുന്നു. കല്ലറയുടെ നിർമ്മാണത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള നാലോ അഞ്ചോ മന്ത്ര അടിത്തറകൾ കെട്ടുക പതിവാണ്. റഡാർ പരിശോധനയിൽ നാല് അടിത്തറകൾ മാത്രമല്ല കല്ലറയിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമാനമായ കാഴ്ചയും തെളിഞ്ഞിട്ടുണ്ട്. ആയിരാജാവിൻ്റെ ശവകുടീരത്തിന് തൊട്ടടുത്തായതിനാൽ അത് അനേകാസേനാമുന്നിൻ്റേത് ആയിരിക്കാമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുന്നു. ഇത് വലിയൊരു പ്രതീക്ഷയുമാണ്. ഏതായാലും ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ നിന്നും അതിനിഗൂഢമായ വിധത്തിൽ ഒഴിവാക്കപ്പെട്ട നിർഭാഗ്യവതിയായ രാജകുമാരി അനേകാസേനാമുന്നിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.